ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഫ്രീലാൻസിംഗ് സൈറ്റായ ഫൈവറിലൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സർവീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് പുതിയതായിട്ടൊരു ഗിഗൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കോമ്പറ്റീഷൻ വളരെ കുറവുള്ള സർവീസാണ് സെലക്ട് ചെയ്യേണ്ടത്. കോമ്പറ്റീഷൻ വളരെ കുറവുള്ള സർവീസ് സെലക്ട് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രോജക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ബിസിനസ് കാർഡ് മേക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം കോമ്പറ്റീഷൻ ഒന്നും ഇല്ല, ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് അത് 600 കൂട്ടി ആൾക്കാരേ ഉള്ളൂ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മൊബൈലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് മൊബൈൽ മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് ബിസിനസ് കാർഡ് പറഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കാരണം ഏതെങ്കിലും കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ ആ കമ്പനിയുടെ അഡ്രസ്സ്, അതുപോലെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്, കമ്പനിയുടെ അവിടുത്തെ ഫോൺ നമ്പർ, അങ്ങനത്തെ ഇമെയിൽ അഡ്രസ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഡിജിറ്റലായിട്ട് ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ആർക്ക് എന്തെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ലൊക്കേഷനൊക്കെ അറിയാമെങ്കിൽ അവിടെ നമ്മൾ ലൊക്കേഷൻ ആഡ് ചെയ്തെടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ ലൊക്കേഷൻ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫോൺ നമ്പർ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ കിട്ടുന്നതാണ്, വാട്സപ്പ് നമ്പർ കിട്ടുന്നതാണ്. അതുപോലെ നല്ല മോഡിഫൈഡ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത് നമുക്ക് മണി എൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് ഈ ഇതുപോലെ നമുക്ക് ഡിജിറ്റൽ ബിസിനസ് കാർഡ് എങ്ങനെ നമുക്ക് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബിസിനസ് കാർഡ് എങ്ങനെ മേക്ക് ചെയ്യാം എന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ട് നമുക്ക് ഫൈവറിനകത്ത് ഡിജിറ്റൽ ബിസിനസ് കാർഡ് അടിച്ചു കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 5250 സർവീസ് ടോട്ടൽ അവൈലബിൾ ആണ്. അതുപോലെ അവർ എത്ര രൂപ വെച്ച് മേടിക്കുന്നൊക്കെ ഇവിടെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള എത്ര പേര് ഇന്ത്യയിൽ നിന്ന് എത്ര സർവീസ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഇവിടെ മോളിൽ ലോക്കൽ സെല്ലേഴ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും 699 സർവീസ് ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് അവർ എത്ര രൂപ മേടിക്കുന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായും ഇതിൻ്റെ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിടുക. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം 699 സർവീസ് ഇതിനകത്ത് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഗിഗ് ക്രിയേഷൻ്റെ അവിടെ പോയിട്ട് ഐ വിൽ ക്രിയേറ്റ് എ കിക്കബിൾ ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാറ്റഗറിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് ആൻഡ് ഡിസൈനും അതുപോലെ ബിസിനസ് കാർഡ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗിഗ് മെറ്റഡേറ്റ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ മെയിൻ ടൈപ്പിനകത്ത് നമുക്ക് ബിസിനസ് കാർഡ് എന്നുള്ള കൊടുക്കുക, ഇമേജ് ഫയലിൽ ഫോർമാറ്റ് ബിസിനസ് കാർഡ്. അതിനുശേഷം ഇമേജിൻ്റെ ഫയൽ ഫോർമാറ്റ് നമുക്ക് PDF കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ സെർച്ച് ടാഗ്, ടാഗ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 5 ടാഗ് വരെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിസിറ്റിംഗ് കാർഡെന്നോ ബിസിനസ് കാർഡെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പാക്കേജ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 3 പാക്കാണുള്ളത്, ബേസിക് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡും അതുപോലെ പ്രീമിയം. അപ്പോൾ ഞാൻ സാധാരണ ബേസിക്കിന് സിൽവറും ഗോൾഡും പ്ലാറ്റിനും ഇടുന്നത്. അതുപോലെ ഞാൻ അവരുടെ ക്വാണ്ടിറ്റി 2 എണ്ണം, ബേസിക് പാക്ക് 2 എണ്ണവും അതുപോലെ സ്റ്റാൻഡേർഡ് 5 എണ്ണവും അതുപോലെ പ്രീമിയത്തി 7 എണ്ണവും ഇട്ടിരിക്കണേ. അതുപോലെ ഡെലിവറി ടൈം നമുക്കിത് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് മൊബൈലിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഡെലിവറി ടൈം നമുക്ക് 1 ഡേ ഡെലിവറി ടൈം വെക്കാനാണ്, 3 ദിവസത്തും 1 ഡേ, ഓരോ പാക്കിനകത്തും 1 ഡേ വെക്കാനാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഡോളർ പ്രൈസ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് നമുക്കിപ്പോൾ എത്ര ഡോളർ വേണം നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഞാൻ 5 വെച്ച്, അതുപോലെ അവിടെ സ്റ്റാൻഡേർഡ് 10 വെച്ച്, അതുപോലെ പ്രീമിയത്തിൽ $15 വെച്ച്. അതിനുശേഷം ഇവിടെ നമുക്ക് എക്സ്ട്രാ സർവീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറി ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ പൈസ മേടിക്കാൻ സാധിക്കും. റിവിഷൻസ് വേറെ റിവിഷനൊക്കെ നമ്മൾ എക്സ്ട്രാ നടത്തുവാണെങ്കിൽ അതിന് നമുക്ക് പൈസ മേടിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് വരിക. താഴോട്ട് പോയതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ബ്രീഫായിട്ട് നമ്മുടെ ഗിഗിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ബ്രീഫായിട്ട് തന്നെ നിങ്ങൾ എഴുതുക, നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം ഏറ്റവും താഴോട്ട് വരിക. താഴോട്ട് വരുന്ന ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞു കൊണ്ട് കാരണം ഞാൻ ഗിഗിനെ കുറിച്ച് ഓൾറെഡി ഇപ്പോൾ 10 വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞു കൊണ്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ റിക്വയർമെൻറ്റ്സിനകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് അവരോട് നമുക്ക് ആവശ്യപ്പെടാം, നമുക്ക് എന്ത് വേണം, എന്തൊക്കെ കിട്ടിയാലാണ് നമ്മൾ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ക്ലയൻസ് ഡീറ്റെയിലും അല്ലെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി അത് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇമേജ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കാം. ആദ്യം നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് അടിച്ചു കൊടുക്കാം ക്രോമിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൊബൈലിൽ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഗൂഗിൾ സ്ലൈഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ എന്ന് പറഞ്ഞൊരു താഴെ കാണാൻ സാധിക്കുന്നത്. പേഴ്സണൽ ഗോ ടു ഗൂഗിൾ സ്ലൈഡ്സ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അതിനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ഗൂഗിളിനകത്ത് തികച്ചും ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഗോ ടു ഗൂഗിൾ സ്ലൈഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത ഇവിടെ നിങ്ങൾക്ക് ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ, അതിനകത്ത് ആഡ് ബട്ടൺ അമർത്തുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഒരു കുറേ സാമ്പിളായിട്ടുള്ള കുറേ ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഡിസൈൻ സെലക്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ആയിട്ട് ഡിസൈൻ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കസ്റ്റമൈസ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ആദ്യമേ ഒന്ന് ഇതിൻ്റെ പേജിൻ്റെ സെറ്റപ്പ് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്, സൈസൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് കാർഡാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ സൈസ് മാറ്റാൻ വേണ്ടി ഇവിടെ ഫയൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മോണി ഫയൽ എന്നുള്ള ഓപ്ഷൻ, ആ എഡിറ്റിൻ്റെ തൊട്ടും ഫയൽ എന്നുള്ള ഓപ്ഷൻ. അപ്പം ആ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനത്ത് ഇവിടെ പേജ് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പേജ് സെറ്റപ്പ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വൈഡ് സ്ക്രീൻ ആണ് ഇവിടെ കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് കസ്റ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാനാണ്. അപ്പോൾ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇഞ്ചസ് ആയിട്ടാണ് കിടക്കുന്നത്. ആ ഇഞ്ചസ് മാറ്റി നമുക്ക് സെൻറ്റിമീറ്റർ ആക്കുക. അത് സെൻറ്റിമീറ്റർ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിക്കുന്നതാണ്. അത് സെൻറ്റിമീറ്റർ ആയ ശേഷം 9x16 ആക്കുക, അതിനുശേഷം അപ്ലൈ അടിക്കുക. അവിടെ ഇഞ്ചസ് മാറ്റി സെൻറ്റിമീറ്റർ ആക്കുക, അതിനുശേഷം 9x16 അടിക്കുക, അതിനുശേഷം അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആ പേജ് ഒന്ന് പേജ് ഒന്ന് ചേഞ്ച് ആയി. ഇപ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിസിനസ് കാർഡിൻ്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, അതുപോലെ ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നൊക്കെ ഉള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡിലീറ്റ് ആയി പോകും. ഇനിയിപ്പോൾ നമുക്ക് വേറെ നമുക്ക് ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടി ഒരുപാട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുണ്ട് അതിൻ്റെ തീമൊക്കെ. അത് നമുക്ക് അതിനുവേണ്ടി നമുക്ക് ക്യാൻവേ പോകാം. ക്യാൻവേൽ നമുക്ക് തീർച്ചയായും ഫ്രീ ആയിട്ട് ബിസിനസ് കാർഡിൻ്റെ ഇത് സെലക്ട് ചെയ്യാം, അതുപോലെ ബുക്കിൻ്റെ ഒക്കെ കവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ പോസ്റ്റർ മേക്ക് ചെയ്യാം, അതുപോലെ യൂട്യൂബിൻ്റെ തമ്പിനിലൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഫ്രീ ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റാണിത്. അപ്പം നമ്മൾ ക്യാൻവേൽ വന്നതിന് ശേഷം നമുക്ക് അവിടെ മോളിൽ സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ സെർച്ച് ഓപ്ഷൻ നമുക്ക് വെർട്ടിക്കൽ ബിസിനസ് കാർഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ മോളി വെർട്ടിക്കൽ ബിസിനസ് കാർഡ് അടിച്ചു കൊടുക്കാൻ, വെർട്ടിക്കൽ അടിച്ചു കൊടുക്കാൻ തന്നെ വെർട്ടിക്കൽ ബിസിനസ് കാർഡ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കുറേ ഇമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി ഇപ്പോൾ ഏതിൻ്റെയാണ്, ഇപ്പോൾ ഫുഡിൻ്റെയാണോ ഫുഡിൻ്റെ, അല്ലെങ്കിൽ ബ്യൂട്ടിയുടെയാണ് ബ്യൂട്ടി, അതിനനുസരിച്ച് ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ തീം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒരു തീം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്തെല്ലാം ഫ്രീ ആയിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഈ തീമൊക്കെ. അപ്പം ഞാനിപ്പം ഏതെങ്കിലും ഓണം സെലക്ട് ചെയ്യാം, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഓണം സെലക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ദ വില്ലേജ് എന്നുള്ള ഓണത്തിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം അതിപ്പോൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇവിടെ അവർ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ആ ടെസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ് വേണ്ടതെന്നുള്ള നമുക്ക് വേണ്ടത് ആ ഇത് ക്ലിക്ക് ചെയ്യുക. ആ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ഏറ്റവും മുകളിൽ ടോപ്പായിട്ട് അങ്ങ് അറ്റത്ത് നമുക്ക് ഒരു ഡിലീറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, ഡിലീറ്റ് ബട്ടൺ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തീമിനകത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റം കൊടുത്തിട്ടുണ്ട് തീമിൻ്റെ ഇമേജ് അതിനകത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് എലമെൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അടുത്തത് ഞാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നേരെ ഡിലീറ്റ് ബട്ടണിൽ പോയി അവിടെ ചെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വേണ്ടി നമുക്ക് അവിടെ മോളിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനെ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ ഏറ്റവും താഴെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ PDF പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. PDF പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മോളിൽ PNG എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. PNG നമുക്ക് PNG ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ PNG എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അപ്പം അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഗൂഗിൾ സ്ലൈഡിൽ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഡൗൺലോഡായ ഇമേജ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇവിടെ നമുക്ക് വരുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഇമേജ്. അപ്പോൾ നല്ല ക്ലാരിറ്റി തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ തീം എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണം തീം വേണമെങ്കിലും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഗൂഗിൾ സ്റ്റൈലിൽ തിരിച്ചു വന്ന് അവിടെ നിങ്ങൾക്ക് ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മോളി ഫയലി എഡിറ്റ് വ്യൂ, അതിന് ശേഷം ഇൻസെർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ആ ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ, ഇപ്പോൾ കമ്പ്യൂട്ടർ ആയിട്ടാണ് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ എന്നുള്ള നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതിനകത്തേക്ക് ഇതാണ്. ഇമേജ് ഇട്ട ശേഷം നമ്മൾ അതിൻ്റെ ഒന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ആക്കുക. നമ്മൾ നേരത്തെ അവിടെ ആ പേജ് സെറ്റപ്പ് ആക്കി വെച്ചിരുന്ന സൈസിൻ്റെ ആ രീതിയിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തെന്ന് ആ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക. കോർണറൊക്കെ നമ്മൾ പിടിച്ചിടുക, ഡ്രാഗ് ചെയ്ത് നമുക്ക് വലിച്ചിടാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് അത്യാവശ്യം സൈസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പം കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണറിൻ്റെ പേരോ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മോളി ടെസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ആ ഫോർമാറ്റിൻ്റെ താഴെ ടെസ്റ്റിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോർമാറ്റിൻ്റെ താഴെ
അപ്പം അതിലാണ് ക്ലിക്ക് ചെയ്യാൻ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ഇമേജിലേക്ക് വരിക. ഇമേജ് വന്നിട്ട് നമ്മൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ഒരു നമുക്കൊരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഒരു കോളം വരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് മുകളിലാണെങ്കിൽ മുകളിൽ അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എവിടെയാണ് വേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ഒരു കോളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ടെസ്റ്റ് എഴുതാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സൈസൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ അത് സെൻട്രലിലേക്ക് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നമുക്ക് സെൻട്രലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് എഴുതേണ്ടതെന്നുള്ള നമുക്കിവിടെ മോളി ഫോണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് ആ ഹെൽപ്പിൻ്റെ താഴെയായിട്ട് ഫോണ്ട് കിടക്കുന്ന കാണാൻ സാധിക്കുന്നതാണ്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ട് ഇവിടെ കാണാം. അപ്പോൾ ഏത് ഫോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം ഞാനിപ്പോൾ എൻ്റെ പേരടിച്ച് കൊടുക്കുന്ന തേജസ് മോഹൻ അടിച്ചു കൊടുത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ നമ്മളിപ്പോൾ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ അവിടെ സൈസ് കാണിക്കുന്നതായിരിക്കും. ആ സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സൈസ് കൂട്ടേണ്ടതായിട്ടുണ്ട്. ഇത് ഫുള്ള് കോപ്പി ചെയ്യുക. അതിനുശേഷം ആ സൈസിൽ പോയി നമ്മൾ കൂട്ടുക. സൈസ് കൂട്ടാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോന്ന് കൂട്ടാൻ നേരത്ത് വലുതായി വലുതായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് അത് നമ്മൾ എടുക്കുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ വലുതായി അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് ഇവിടെ അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് സൈഡിലേക്ക് ആക്കുകയോ എങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റംസ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇനിയിപ്പം നമ്മളിപ്പോൾ പേരെഴുതി. ഇനിയിപ്പോൾ നമ്മൾ അടിയിൽ വേറൊരു ടെസ്റ്റും കൂടെ ചെയ്താൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ഓണറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെ കമ്പനിയുടെ പേരാണെങ്കിൽ ആ കമ്പനിയുടെ ഇത് എവിടെയാണെന്നുള്ളോ അതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അടുത്തൊരു കോളം ഇതുപോലെ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും ഇമേജ് വന്ന് ക്ലിക്ക് ചെയ്യുക. ഇമേജ് വന്ന് ക്ലിക്ക് ചെയ്യാത്തൊരു കോളം വരുന്നതായിരിക്കും. അവിടെ നമുക്ക് വീണ്ടും ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ബിസിനസ് ഓണറിന് ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിക്കാം. അതിന് നമുക്ക് ഫോണ്ട് വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്യാം. വേറെ ഏതെങ്കിലും ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് അടിച്ചു കൊടുക്കേണ്ടത് അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ബിസിനസ് ഓണറിന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ആ ഫോണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഫോണ്ടൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനുശേഷം നമുക്ക് അത് ഡ്രാഗ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മുകളിലേക്ക് ഇച്ചിവിടെ മുകളിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്യാം. തേജസ് മോഹൻ എന്നിരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. അപ്പം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ബിസിനസ് ഓണറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മുകളിലേക്ക് ഡ്രാഗ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് വേണ്ടത്, ഇപ്പം കൂടുതൽ അട്രാക്റ്റീവ് എങ്ങനെയാണോ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ഫോൺ നമ്പരും അതുപോലെ ജിമെയിൽ ഐ ഡിയും കമ്പനിയുടെ ജിമെയിൽ ഐ ഡിയും ആഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്നുള്ള ഞാൻ കുറച്ച് ലോഗോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോണിൻ്റെ ലോഗോയും അത് നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാന്നുള്ളൂ. അതുപോലെ ഇമെയിലിൻ്റെയും അതുപോലെ വാട്സപ്പിൻ്റെയും അതുപോലെ യൂട്യൂബിൻ്റെ അങ്ങനെ ലോഗോ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഫോണിൻ്റെ ലോഗോ എടുത്ത് അതിനുശേഷം അത് നമുക്ക് അതിൻ്റെ സൈസ് എന്തോരം സൈസിൽ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് നോക്കുക ഏതാണ് ഏറ്റവും അട്രാക്റ്റീവ് വരുന്നത്. ഇപ്പോൾ സൈസ് അതിൻ്റെയൊക്കെ സൈസ് വളരെ ചെറുതാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. സൈഡിലൊരു സ്ക്രീനിൽ അവിടെ നമുക്ക് അവിടെ നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാം ഈ മെയിൻ പേജ് ചെയ്യുന്ന എല്ലാം സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ആഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ മെയിലിൻ്റെ ആഡ് ചെയ്യുക. മെയിലിൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മുടെ ജിമെയിലിൻ്റെ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി ഇൻസെർട്ട് എന്നുള്ള വീണ്ടും നമുക്ക് ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി വീണ്ടും ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടറിന് എടുക്കുക. അതിനുശേഷം മെയിലിൻ്റെ എടുക്കുക. അപ്പം അതും എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈസ് ഇതുപോലെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല രീതി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി ടൈമൊക്കെ എടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതി തന്നെ നമുക്ക് പ്രൊഫഷണൽ ടച്ചുള്ള രീതിയിൽ തന്നെ ബിസിനസ് കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും ഇമേജ് ഇൻസെർട്ട്, ഇമേജ് എടുക്കുക, വീണ്ടും അപ്ലോഡ് ചെയ്യുക, വീണ്ടും വാട്സപ്പിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വാട്സപ്പിൻ്റെ എടുത്ത് അതിൻ്റെ സൈസ് ഇതുപോലെ തന്നെ ചെറുതാക്കി നമുക്ക് അവിടെ കൊണ്ട് വെക്കാൻ സാധിക്കുന്നതാണ്, ഫിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം ആയിട്ടിട്ട് ഇപ്പോൾ നമുക്ക് മെയിലിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്, മുകളിൽ ലിങ്ക് എന്നുള്ള ഇൻസെർട്ട് ലിങ്ക് എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മുടെ മെയിൽ അത് ക്ലിക്കബിൾ മെയിൽ അത് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മെയിലിലേക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എഴുതുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുക.
അപ്പം ഇവിടെ നിങ്ങൾ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇൻസെർട്ട് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിനുശേഷം മെയിൽ ടു എന്നടിക്കുക. മെയിൽ ടു എന്നടിച്ച ശേഷം രണ്ട് ഡോട്ടുള്ള അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആർക്കാണ് അയക്കേണ്ടത്, അതായത് ആരുടെ മെയിലിലേക്കാണ് അയക്കേണ്ടത്, അപ്പം കമ്പനിയുടെ മെയിൽ അവർ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഈ മെയിലിലേക്കാണ് വേണ്ടതുള്ളത്. ആ മെയിൽ അടിക്കുക, അടിച്ച ശേഷം നിങ്ങൾ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ, അതിൻ്റെ ഇപ്പുറത്തുള്ള അപ്ലൈ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ക്ലിക്കബിൾ ആയി. ഇനിയിപ്പോൾ അതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് നേരെ കമ്പനിയുടെ മെയിലിലേക്ക് നമുക്ക് മെയിൽ അയക്കാമെന്നാണ്. ഇനിയിപ്പോൾ നേരെ വാട്സപ്പിൻ്റെ എടുക്കുക, അതുപോലെ മുകളിൽ കാണുന്ന ലിങ്ക് ഇൻസെർട്ട് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്സപ്പിൻ്റെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ശരിയായി വരുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾ സെർച്ച് ബാറിൽ നോക്കുക, സെർച്ച് ബാറിൽ https എന്നുള്ള ഇത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് വാട്സപ്പ് ഡോട്ട് മീ എന്നാണ് നമ്മൾക്ക് അടിച്ചു കൊടുക്കേണ്ടത്. WA.me എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. WA.me അടിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഫോൺ നമ്പർ ഏതാണോ ഫോൺ നമ്പർ അത് അടിച്ചു കൊടുക്കുക. കമ്പനിയുടെ ആണെങ്കിൽ കമ്പനിയുടെ ആ ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ആ ഫോൺ നമ്പർ അടിക്കുന്ന മുമ്പ് ഇങ്ങനെ നിങ്ങൾ അടിക്കണം, https എന്നുള്ള അടിച്ചു കൊടുത്ത ശേഷം മാത്രം ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ അത് മൂന്ന് ക്ലിക്കുകളായി. ഇനിയിപ്പോൾ നമുക്ക് കമ്പനിയുടെ ലൊക്കേഷൻ കാർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഐക്കൺ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് പിന്നെ ഇമേജ് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിനുശേഷം ഞാൻ കമ്പ്യൂട്ടർ അപ്ലോഡ് ചെയ്ത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നമ്മൾ മാപ്പ് മറ്റേ ഇതെടുത്ത് ഈ ഇവിടെ അപ്ലോഡ് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു അഡ്രസ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കമ്പനിയുടെ അഡ്രസ്സ് ആണല്ലോ, അപ്പോൾ നമുക്ക് ആ അഡ്രസ്സ് ആഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മോളിൽ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എവിടെയാണ് അഡ്രസ്സ് ആഡ് ചെയ്യേണ്ടത് അവിടെ വീണ്ടും ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതുപോലെ ഒരു കോളം വരുന്നതായിരിക്കും. ആ കോളം നമ്മൾ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് എന്തൊരു സൈസിലാണ് വേണ്ടത് അത് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അഡ്രസ്സ്, അതായത് അവർ കമ്പനിയുടെ എന്താണ് അഡ്രസ്സ്, ആ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു ഇത് അടിച്ചു കൊടുക്കുകയാണ്, ഒരു അഡ്രസ്സ് അടിച്ചു കൊടുക്കുകയാണ്. അവിടെ അടിച്ച് ചെയ്ത് അതിനുശേഷം നമുക്ക് ഈ ഇത് ക്ലിക്ക് ചെയ്യുക, മാപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസെർട്ട് ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കമ്പനിയുടെ ലൊക്കേഷൻ എവിടെയാണ് ഗൂഗിൾ മാപ്പിനകത്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ മാപ്പിനകത്ത് ഒരു ലൊക്കേഷൻ കാണില്ല, കമ്പനിയുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിനകത്ത് തീർച്ചയായും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് നോക്കാം. അത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ സൗത്ത് സ്റ്റേഷൻ ന്യൂഡൽഹി എന്ന് പറഞ്ഞ പാർട്ട് ടു ന്യൂഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് അടിച്ചു കൊടുത്ത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ മുകളിലത്തെ ലിങ്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ അടിക്കാൻ നേരത്തെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിലത്തെ ആ ലിങ്ക് നമുക്കിപ്പം കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുക. നിങ്ങൾ നോക്കുക, മുകളിൽ ഏറ്റവും മുകളിൽ തന്നെ ആ ടാബിൽ വന്നിരിക്കുന്ന ഏറ്റവും മുകളിലായിട്ടുള്ള ആ ലിങ്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. ആ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം നമ്മൾ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്കബിൾ ആവും. ആരെങ്കിലും ആ മാപ്പിൻ്റെ ഐക്കണിൽ ആ ലൊക്കേഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർക്ക് ആ മാപ്പിനകത്ത് മാപ്പ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആയി വന്ന് ആ കമ്പനി എവിടെയാണെന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത് നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിപ്പം ഇവിടെ ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ പേജ് ആഡ് ചെയ്യാം, അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് മറ്റേ ലോഗോ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ലിങ്കിലേക്ക് പോകാവുന്ന രീതിയിൽ റീഡയറക്ട് ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിൻ്റെയൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂട്യൂബിനാണ് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് ആഡ് ചെയ്ത്. അതിനുശേഷം അവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് www.youtube.com എന്ന് അടിച്ചു കൊടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഏതാണ് പ്രൊവൈഡ് ചെയ്ത് തന്നെ അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്വിറ്ററിൻ്റെ ആഡ് ചെയ്ത് കാണിക്കാം. ട്വിറ്ററിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ PDF ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ് കാണുന്നത്. ആ PDF ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇപ്പോൾ എടുത്ത് നോക്കാം. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് വർക്ക് ആകണം നോക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്, നല്ല ഇത് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൻ്റെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. വാട്സപ്പ് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ കാണാൻ സാധിക്കുന്ന വാട്സപ്പിൻ്റെ പേജിലേക്ക് റീഡയറക്ട് ആകുന്നതാണ്. കമ്പനിയുടെ ഉണ്ടെങ്കിൽ കമ്പനിയുടെ നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ യൂട്യൂബിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ ജസ്റ്റ് പേജ് ലോഡായി വരുന്നതായിരിക്കും. കമ്പനിയുടെ ഉണ്ടെങ്കിൽ കമ്പനിയുടെ ആ ലിങ്ക് വെക്കുവാണെങ്കിൽ അതിലേക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ആ പേജിലേക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ്റെ വെക്കുകയാണെങ്കിൽ ലൊക്കേഷൻ്റെ നിങ്ങൾക്ക് ആ കമ്പനിയുടെ വെബ്സൈറ്റ് എവിടെയാണ്, കമ്പനി എവിടെയാണുള്ളത് അതിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിനകത്ത്. അപ്പോൾ നമുക്കിങ്ങനെ എന്ത് വേണമെങ്കിലും അത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കിലേക്ക്, കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടി അതിൻ്റെ ഒരു ലോഗോ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മണി മേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിടാം. തീർച്ചയായും ഇത് ബെനിഫിറ്റ് ഉണ്ടാകാണ്, ഇതിനധികം ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.